ഇംഗ്ലീഷ് സിനിമകളെ വെല്ലുന്ന, കാഴ്ചക്കാരെ ഞെട്ടിക്കുന്ന ഒരു ഫസ്റ്റ് ലുക്ക് മലയാളത്തിൽ നിന്നും ഉണ്ടായത് ആകാംക്ഷയോടെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. നിസാം ബഷീർ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനാകുന്ന ത്രില്ലർ ചിത്രം റോഷാക്കിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടാണ് മിക്കവരും ഞെട്ടിയത്. കീറ തുണി കൊണ്ട് മുഖം മറച്ച്, കണ്ണുകളുടെ ഭാഗത്ത് തുളകളിട്ട്, കറുത്ത കോട്ടും ധരിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഒറ്റ ലുക്കിൽ തന്നെ അറിയാം കൊടും ക്രൂരനായ കൊലയാളി. അയാളുടെ വലത് കണ്ണിന്റെ ഭാഗത്ത് താഴെയും മുകളിലുമായി മുഖംമൂടിയ തുണിയിൽ ചോരക്കറ. വല്ലാത്ത നടുക്കം ആരിലും ജനിപ്പിക്കാൻ പാകത്തിലുള്ള ലുക്ക് തന്നെയാണിത്. ഈ മുഖംമൂടിക്ക് പിറകിൽ ആരാണ്? അത് മമ്മൂട്ടിയാണോ? ഫസ്റ്റ് ലുക്കിൽ സാധാരണ പ്രധാന കഥാപാത്രത്തിന്റെ ലുക്കാണല്ലോ അവതരിപ്പിക്കാറ്. അങ്ങനെയെങ്കിൽ കൊടും ക്രൂരനായ സീരിയൽ കില്ലറായി മമ്മൂട്ടി ആയിരിക്കുമോ? ഇങ്ങനെ സംശയിക്കാൻ ന്യായമായും കാരണമുണ്ട്. കാരണം റത്തീന പീറ്റിയുടെ പുഴു എന്ന ചലച്ചിത്രത്തിൽ മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. തികച്ചും വ്യത്യസ്തമായ ചാലഞ്ചിങ് ആയ റോളുകൾ മമ്മൂട്ടി തിരക്കഥാകൃത്തുക്കളോടും സംവിധായകരോടും ആവശ്യപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അഭിനയ പ്രാധാന്യമുള്ള, എക്കാലവും ഓർത്തിരിക്കാൻ പാകത്തിലുള്ള കഥാപാത്രങ്ങളിലേക്കാണ് മമ്മൂട്ടിയുടെ സഞ്ചാരവും. റോർഷാക്ക് എന്നാൽ ലോകപ്രശസ്തമായ ഒരു മനഃശാസ്ത്ര പരിശോധനയാണ്. വലിയ വിവാദങ്ങളും ഇതേപ്പറ്റി ലോകത്തുണ്ടായിട്ടുള്ളതാണ്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയും വൈകാരികമായ അയാളുടെ അവസ്ഥയും വിലയിരുത്തുന്നതിന് ഇത് ഉപയോഗിക്കാറുണ്ട്. ശിഥില ചിന്തകൾ കണ്ടെത്താനും അവയെ വിശകലനം ചെയ്യാനും ഈ പരിശോധനയ്ക്കാകുമെന്നാണ് വിശ്വാസം. 1921 സ്വിസ് സൈക്യാട്രിസ്റ്റായ ഹെർമൻ റോർഷാക്കാണ് മഷിക്കുപ്പികൾ ഉപയോഗിച്ചുള്ള പരിശോധനാ രീതി തുടങ്ങിയത്. ഹെർമൻ റോർഷാക്ക് തുടങ്ങിയത് കൊണ്ടാണ് ഈ പരിശോധനയ്ക്ക് റോർഷാക്ക് ടെസ്റ്റ് എന്ന പേര് വരുന്നത്. മമ്മൂട്ടി ചിത്രത്തിന്റെ പേര് റോർഷാക്ക് എന്നാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ റോർഷാക്ക് എന്ന ചിത്രം നിഗൂഢതകൾ ഒരുപാടുള്ള, ഹൊററോ മിസ്റ്ററിയോ ഒക്കെ പ്രതിപാദ്യമാകുന്ന ബ്ലാക്ക് ത്രില്ലർ ആയിരിക്കും എന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ മമ്മൂട്ടി ചിത്രം ദ പ്രീസ്റ്റിനെ പോലെയുള്ള ഒരു ചലച്ചിത്രമായിരിക്കുമോ റോർഷാക്ക് എന്ന സംശയവും ആരാധകർക്കുണ്ട്. കെട്ടിയോളാണ് മാലാഖ എന്ന ചിത്രത്തിന് ശേഷം നിസാം ബഷീർ ഒരുക്കുന്ന ചലച്ചിത്രമാണ് റോർഷാക്ക്. മമ്മൂട്ടി കമ്പനിയാണ് ഈ ത്രില്ലർ ചിത്രത്തിന്റെ നിർമ്മാണം. കൊച്ചിയിലും പരിസരങ്ങളിലുമായി ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ഷറഫുദ്ദീനും ജഗദീഷും ഗ്രേസ് ആന്റണിയും ബിന്ദു പണിക്കരും കോട്ടയം നസീറും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനും ഇബിലീസും ഒക്കെ എഴുതിയ സമീർ അബ്ദുള്ളാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വ്യത്യസ്ത രീതിയിലുള്ള മിസ്റ്ററി ആയിരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.